മെഡിക്കൽ ഷോപ്പിൽ നിന്നും വേദ വേഗത്തിലിറങ്ങി. നടന്നുകൊണ്ട് തന്നെ അവൾ കയ്യിലിരുന്ന കവർ ബാഗ് തുറന്ന് അതിലേക്ക് തിരികെ വെച്ചു. വേഗം വാ, ബസ് പോകും. കൂടെ ഉണ്ടായിരുന്ന നിത തിരക്കുകൂട്ടി, വരുവാടി പെണ്ണെ. അവൾ വേഗത്തിൽ നടന്നു. അവർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നതും ബസ് വന്നു നിന്നു. അവർ വേഗത്തിൽ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരുപാട് ആളുകൾ ഇറങ്ങാനും കയറാനും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ തിക്കി തിരക്കി അവർ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. നിന്റെ മുഖത്ത് ആകെ ഒരു ക്ഷീണമാണല്ലോടി, വേദയുടെ അരികിലിരുന്നു കൊണ്ട് നിത തിരക്കി. വയ്യടി, ഡേറ്റ് ആകാറായി, അതിൻ്റെ പെയിൻ, അവൾ തെല്ലസഹ്യതയോടെ പറഞ്ഞു. നിനക്കൊന്ന് ഡോക്ടറെ കാണാമായിരുന്നില്ലേ? PCOD കംപ്ലയിൻറ്റിൻ്റെ മറ്റു ആകും ഇത്രയും പെയിൻ. പോകണം, അവൾ ചരിഞ്ഞ് നിതയെ ഒന്ന് നോക്കി. പോകണമെന്നല്ല, പോകൂ. PCOD മാത്രമല്ലടി, എന്തോ മെറ്റീരിയൽ തിക്നെസ് പ്രോബ്ലം ആണ്, DNC ചെയ്യേണ്ടി വരുമെന്നാ പറഞ്ഞേ, അവൾ നെടുവീർപ്പോടെ പറഞ്ഞു. അത് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. നീ ആ ഡോക്ടർ സ്വപ്നയെ ഒന്ന് കാണും, അവർ കൂടി എന്താ പറയുന്നതെന്നറിയാലോ. കാണാം. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ തണുത്ത കാറ്റ് അവളെ തഴുകാൻ തുടങ്ങി. കണ്ണിനും മുഖത്തും വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ടു അവൾക്ക്. റോഡിലെ തിരക്കിലേക്ക് അവൾ കണ്ണുകൾ നട്ടു. എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്താനുള്ള തിടുക്കത്തിലാണ്. പരിചയമില്ലാത്ത മുഖങ്ങൾ, ഇവരെയൊക്കെ കാത്ത് വീടുകളിലും ഒരുപാട് പേരുണ്ടാകില്ലേ? അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു. കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. നിത തട്ടിയപ്പോഴാണ് വേദ കണ്ണുകൾ തുറന്നത്. അവൾക്കിറങ്ങാനുള്ള സ്റ്റോപ്പായിരുന്നു. തിടുക്കത്തിൽ ബാഗുമായി വേദ എഴുന്നേറ്റു. നിതയ്ക്ക് അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. തിക്കി തിരക്കി തന്നെ ബസ്സിൽ നിന്നും തിരികെ ഇറങ്ങി. റോഡ് മുറിച്ചു കടന്ന് അവൾ നടന്നു. മെയിൻ റോഡിലുള്ള കടയുടെ പിറകിൽ തന്നെയായിരുന്നു അവളുടെ വീട്. അമ്മയും ഭർത്താവ് ഹരിയും പിന്നെ അവരുടെ മകളും ഭർത്താവിൻ്റെ അനിയൻ രാഹുലും അനിയത്തി രാഖിയും അടങ്ങുന്നതാണ് അവളുടെ കുടുംബം. വേദ വീട്ടിലേക്ക് നടന്നു. ചെല്ലുമ്പോൾ ഉമ്മറത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്തുനിന്ന് സീരിയലിൻ്റെ ശബ്ദവും ഉറക്കെയുള്ള സംസാരവും കേൾക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് കയറി ചെന്നു. അവളെ കണ്ടതും മകൾ വന്ന് അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുത്തം നൽകി കയ്യിൽ കരുതിയിരുന്ന ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു. അമ്മേ, ഫോൺ. അവൾ വേദയുടെ ഫോണിനായി കൈനീട്ടി. ഫോൺ ബാഗിൽ നിന്നെടുത്ത് ലോക്ക് മാറ്റി അവൾ കുഞ്ഞിന് കൊടുത്തു. സീരിയലിൽ മുഴുകിയിരുന്ന അമ്മായിയമ്മ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി. ഡൈനിങ് ടേബിളിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന രേഖ അതിൽ നിന്നും കണ്ണുയർത്തി റൂമിലേക്ക് നോക്കി ചീത്ത പറയുന്നുണ്ട്. എഴുന്നേറ്റ് പോടി. റൂമിൽ നിന്നും ഉയർന്ന ശബ്ദത്തിനൊപ്പം വിയർപ്പിൽ കുതിർന്നൊരു ടീഷർട്ട് രാഖിയുടെ മുഖത്തേക്ക് വീണു. ഡാ, അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. ത്രിസന്ധ്യ നേരത്താണോ രാഖി? മതി, അതിങ്ങുതാ. വേദ ആ ടീഷർട്ട് വാങ്ങി മുന്നോട്ട് നടന്നു. റൂമിൽ ചെന്ന് സാരി മാറി ചുരിദാർ എടുത്തിട്ടുകൊണ്ട് നേരെ കിച്ചണിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച അവളിൽ മടുപ്പുളവാക്കുന്നതായിരുന്നു. സിങ്കിൽ എച്ചിൽ പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. അടുക്കള സ്ലാബിലും ധാരാളം പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ തളർച്ചയോടെ കൈകൾ അരയിൽ കുത്തിക്കൊണ്ട് അത് നോക്കി നിന്നു. അടിവയറ്റിൽ നിന്നും ഒരു വേദന തുട വഴി അരിച്ചിറങ്ങി നടു രണ്ടായി പിളരും പോലെ തോന്നി അവൾക്ക്. ഒന്ന് കണ്ണടച്ച് നിന്നുകൊണ്ട് അവൾ സിങ്കിലെ പാത്രങ്ങൾ ഓരോന്നായി കഴുകാൻ തുടങ്ങി. അമ്മേ, അച്ഛനാണ്. ചിന്നുമോൾ മൊബൈലുമായി അവിടേക്ക് വന്നു. വേദ കൈയൊന്ന് കഴുകി ഡ്രസ്സിൽ തന്നെ തുടച്ചു. എന്നിട്ട് മോളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി. എന്തേ? അവൾ ഫോൺ ചെവിയോട് ചേർത്തു. ഞാൻ കൊല്ലം പോവുകയാണ്, ഒരു മണിയാകും എത്താൻ, ഹരി പറഞ്ഞു. ഹരി ടാങ്കർ ഡ്രൈവറാണ്. ആ, ഇറങ്ങിയിട്ട് അധികമായോ? അവൾ തിരക്കി. കുറച്ചായി, നല്ല ബ്ലോക്കാണ്, ഞാൻ വിളിക്കാം. അപ്പുറത്ത് കോൾ കട്ടായി. അമ്മേ, ഫോൺ. ചിന്നുമോൾ നിന്ന് ചിരിച്ചു. അവൾക്ക് ഫോൺ തിരികെ കൊടുത്ത ശേഷം അവൾ തൻ്റെ പണികളിൽ മുഴുകി. പാത്രം കഴുകി, മീൻ ക്ലീൻ ചെയ്ത് അത് കറി വയ്ക്കുകയും പൊരിക്കുകയും ചെയ്തു. അതിനിടയിൽ നാളത്തേക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു വെച്ചു. മോൾക്ക് ചോറ് കൊടുക്കാനായി അവൾ ഹാളിലേക്ക് വരുമ്പോഴും അമ്മ TVക്ക് മുന്നിൽ തന്നെയായിരുന്നു. അമ്മേ, ഇന്നുണ്ടല്ലോ, ചാച്ചൻ കാപ്പി ചോദിച്ചിട്ട് അപ്പച്ചി എടുത്തു കൊടുത്തില്ല. എന്നിട്ടുണ്ടല്ലോ. വേദ വായിലേക്ക് വെച്ചു കൊടുത്ത ചോറുരുള വായിൽ വാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. അതെന്താ, അപ്പച്ചിയും ചാച്ചനും തല്ലായോ? അതാണോ?
അവൾ തറയിലിരുന്നു കൊണ്ട് മോളെ മടിയിലിരുത്തി. ചായയൊക്കെ അവന് താനെ എടുത്തു കുടിക്കാമല്ലോ, ഞാൻ തിളപ്പിച്ചു വെച്ചിരുന്നു, രേഖ പറഞ്ഞു. ഇന്ന് കുത്തിപ്പൊളിയും മറ്റുമായി ആകെ വയ്യാതായ വന്നേ. അപ്പോൾ അവളുടെ ഒരു സമത്വം പറച്ചിൽ. രാഹുൽ അത് കേൾക്കേണ്ട താമസം ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. മതി, നിർത്ത്, കീരിയെയും പാമ്പിനെയും ആണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്. അമ്മയുടെ ശബ്ദം ഉയർന്നതോടെ രണ്ടുപേരും നിശബ്ദമായി. കുഞ്ഞിന് ചോറ് കൊടുത്ത് വാ കഴുകിച്ചിട്ടാണ് വേദ തിരിച്ച് കിച്ചണിലേക്ക് വന്നത്. വേഗത്തിൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ച് എല്ലാവർക്കും അത്താഴവും വിളമ്പി. അവളും കഴിച്ച് വീട് വൃത്തിയാക്കി ബെഡ്റൂമിലെത്തിയപ്പോൾ 10 മണി. മോളപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. വേഗത്തിലൊന്ന് കുളി കഴിഞ്ഞ് വന്ന് അവൾ ബെഡിലേക്ക് ചാഞ്ഞു. നീറിപ്പുകയുന്ന വയറും വലിഞ്ഞു മുറുകി നിന്നിരുന്ന നട്ടെല്ലും കാലുകളും. ബെഡിലമർന്നപ്പോൾ എന്തോ ആശ്വാസം പോലെ തോന്നി അവൾക്ക്. ഇപ്പോൾ കുറേയായി ഇങ്ങനെയാണ്. പീരീഡ്സ് വരുന്നതിന് 1 ആഴ്ച മുന്നേ പെയിൻ തുടങ്ങും. മാറിടങ്ങൾ വരെ വിങ്ങി വേദന. ശരീരം മുഴുവൻ പഴുക്കും പോലെ തോന്നും അവൾക്ക്. വേദനയ്ക്ക് തെല്ല് ശമനമായപ്പോൾ അവളുടെ കണ്ണുകൾ മാടിമാടി വന്നു. മെല്ലെ വേദ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചാടി എഴുന്നേറ്റത്. അവൾ ഫോണെടുത്ത് നോക്കി, ഹരിയാണ്. വൈകി വരുമ്പോൾ വാതിൽ തുറക്കാൻ ഫോൺ ചെയ്യുകയാണ് പതിവ്. അവൾ വേഗം എഴുന്നേറ്റ് ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നുകൊടുത്തു. എത്ര നേരമായി വിളിക്കുന്നു. പുറത്തുനിന്ന ഹരി തെല്ലി ഈർഷ്യയോടെ അകത്തേക്ക് വന്നു. ഉറങ്ങിപ്പോയി, വല്ലാത്ത വയറുവേദനയായിരുന്നു. അവൾ ക്ഷീണത്തോടെ പറഞ്ഞു, നീ ചോറെടുക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അയാൾ ബാഗ് അവിടെ വെച്ചിട്ട് റൂമിലേക്ക് പോയി. വേദ വേഗത്തിൽ ഹരിക്കുള്ള ഫുഡ് എടുത്തു വെച്ചു. അവൻ കഴിക്കുമ്പോഴും അവൾ അരികിൽ തന്നെ നിന്നു. ഹരി കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ചോറിൽ വെള്ളവും ഒഴിച്ചതിന് ശേഷം അവൾ റൂമിലേക്ക് വന്നു. മോളെ നീക്കിക്കിടത്തിയിട്ട് നീ ഇവിടേക്ക് കിടക്ക്. ബെഡിൻ്റെ അറ്റത്തേക്ക് കിടക്കാനൊരുങ്ങിയ വേദയോടായി അയാൾ പറഞ്ഞു, എനിക്ക് വയ്യ ഹരിയേട്ടാ. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അടുത്ത് കിടക്കുന്നതിനെന്താ? അവൻ തന്നെ കുഞ്ഞിനെ നീക്കിക്കിടത്തി. വേദ കിടന്നതും ലൈറ്റ് അണഞ്ഞു. ഹരിയുടെ കൈകൾ അവളെ വലിഞ്ഞു മുറുകി. പിന്നെ മെല്ലെ മെല്ലെ അവളുടെ ശരീരത്തിൽ അയാളുടെ വിരലുകൾ പരതി നടന്നു. വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കഠിനവേദനയിലും അയാൾക്ക് കാമം ശമിപ്പിക്കാനായി അവൾക്ക് മരവിപ്പോടെ കിടത്തു കൊടുക്കേണ്ടി വന്നു. വികാരങ്ങൾ അടങ്ങി അവളിൽ നിന്നും അയാൾ അടർന്നു മാറിയപ്പോളേക്കും വേദ ആകെ തളർന്നിരുന്നു. ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ അവൾ ആ കിടപ്പ് കിടന്നു. വിങ്ങി നിന്നിരുന്ന മാറിടങ്ങളിൽ അയാളുടെ ദന്തങ്ങൾ വീണ്ടും ക്ഷതമേൽപ്പിച്ചിരുന്നു. പൊടുന്നനി അസഹ്യമായ വേദന അടിവയറ്റിൽ നിന്നും അവളൊന്ന് പുളഞ്ഞു. ആ വേദനയിൽ തന്നെ വേഗത്തിൽ ഡ്രസ്സ് ധരിച്ച് അവൾ വാഷ്റൂമിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴേക്കും രക്തം അവളുടെ കാലുകളിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. ഒരിക്കൽ കൂടെ കുളിച്ച് അവൾ വന്ന് കിടന്നു. തലയിണയിൽ മുഖമർത്തി കമിഴ്ന്നു കിടക്കുമ്പോഴും വയറിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വേദന അവളുടെ മനസ്സിലായിരുന്നു. വേദ നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു. വേദ എഴുന്നേൽക്കുന്നില്ലേ? ഹരി അവളെ തട്ടി വിളിച്ചു. തീരെ വയ്യ. കമിഴ്ന്നു കിടന്നുകൊണ്ട് തന്നെ അവളത് പറഞ്ഞു. വേദന തെല്ലൊന്ന് ശമിച്ചപ്പോൾ മാത്രമാണ് വേദ എഴുന്നേറ്റത്. രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെ ഹരി പുറത്തുനിന്നും വാങ്ങിയിരുന്നു. ഇറച്ചി മാത്രം മതിയോ? മീനും വേണ്ടേ? നല്ലൊരു ഞായറാഴ്ചയായിട്ട്. രാഹുൽ ഹരിയോട് ചോദിക്കുന്നത് കേട്ടാണ് വേദ ഹാളിലേക്ക് ചെല്ലുന്നത്. ഇറച്ചി മാത്രം മതി, എനിക്ക് തീരെ വയ്യ. രാഖിയാണേൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ വേദ പറഞ്ഞു, ഈ ഒരു ദിവസമല്ലേ അവർ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂ. ഇന്ന് രാവിലെ തന്നെ പുറത്ത് നിന്നാണ് വാങ്ങിയത്, അമ്മ അനിഷ്ടത്തോടെ പറഞ്ഞു. എനിക്ക് വയ്യ. അതാ അമ്മേ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ, ഇവിടെ മാത്രം. അവർ പിറുപിറുത്തു. അതിന് വേദേട്ടത്തിക്ക് എന്താ? രാഹുൽ അവളെ നോക്കി. നീ ഈ മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് വേദ തിരക്കി. അവളുടെ പെട്ടെന്നുള്ള ചോദ്യം രാഖിയുടെ അടക്കം എല്ലാവരുടെയും മുഖങ്ങളിൽ ചുളിവുകൾ വരുത്തി. വേദേ, അവനോട് നിനക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാണോ ഇത്? അമ്മ ദേഷ്യത്തോടെ തിരക്കി. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും അമ്മമാർ പലതും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പെണ്ണിൻ്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയാണെന്ന് പറയുന്നത് വളരെ ശരിയാ അമ്മേ. അവൾ അമ്മയെ നോക്കി, പിന്നെ തിരിഞ്ഞ് രാഹുലിനെയും. ഒരു ജീവനെ വയറ്റിൽ ഒതുക്കാനുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ വേദന എത്രയെന്ന് നീയും അറിഞ്ഞിരിക്കണം. പലർക്കും പല രീതിയിൽ ഈ വേദന വന്നു പോകും,
ആ ദിവസങ്ങൾക്ക് മുന്നേ വേദന ഇടയ്ക്കിടെ വന്നു പോകുന്നവരും കുറവല്ല. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വീട്ടിലുള്ളവരുടെ സപ്പോർട്ടാണ്. വേറെ ഒന്നും വേണ്ട, ഒരു കരുതൽ, അത് മതി. പറഞ്ഞത് രാഹുലിനോടെങ്കിലും ഹരിക്കത് നന്നായി കൊള്ളുക തന്നെ ചെയ്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടത്തി, അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ പേടിച്ചൊളിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. രേഖ ആവേശത്തിലായി. അത് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പരസ്പര ബഹുമാനം എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ജോലി കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ തളർച്ചയോടെ വരുമ്പോൾ അവരോട് കാട്ടേണ്ട പരിഗണന സമത്വത്തിന്റെ പേരിൽ നൽകാതിരിക്കുന്നത് തെറ്റ് തന്നെയാണ്, അവൾ രാഖിയോടും പറഞ്ഞു. വന്നു വന്ന ആണുങ്ങളോട് എന്ത് പറയണം പറയണ്ട എന്ന് പോലും അറിയാതെ ആയോ നിനക്ക്? അമ്മയ്ക്ക് അപ്പോഴും അത് ഉൾക്കൊള്ളാനാകുന്നുണ്ടായിരുന്നില്ല. ഇവൻ എന്റെ സ്വന്തം അനിയൻ തന്നെയാണ്. ഇവന്റെ സകല കാര്യങ്ങളും നോക്കുന്ന എനിക്ക് ഇതിവന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. സ്വകാര്യത വേണ്ടെന്നല്ല. ആ വേദനയെക്കുറിച്ചും മറ്റും വീട്ടിൽ നിന്നും ഇവൻ മനസ്സിലാക്കുക തന്നെ വേണം. പിന്നീട് അത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരവസ്ഥ വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അവൾ പറഞ്ഞു. വേദ, മതി, നിനക്ക് വയ്യൽ കിടന്നോ. ഹരി അവളെ നോക്കി. ഞാൻ പറയും. തൊട്ടരികിൽ കിടക്കുന്ന എൻ്റെ വേദന എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ബ്ലഡിൽ മുങ്ങി ഞാൻ എഴുന്നേറ്റ രാത്രികൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പറയാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അവൾ നിന്ന് കിതച്ചു. അപ്പോളേക്കും കഠിനമായ വേദന അവളെ വലിഞ്ഞു മുറുകിയിരുന്നു. എന്തോ പുറത്തേക്ക് ചാടും പോലെ തോന്നി വേദയ്ക്ക്. അവൾ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കും മുന്നേ രക്തം തറയിൽ പടർന്നിരുന്നു. അത് കണ്ടതും ഹരിയൊന്ന് ഞെട്ടി. അവൻ വേഗം അവളുടെ കൈകളിൽ പിടിച്ചു. ബാത്റൂമിലേക്ക് അവളെ കൊണ്ടുപോയി. ക്ലീൻ ചെയ്യാൻ അയാൾ തന്നെ അവളെ സഹായിച്ചു. അപ്പോഴും വേദന അവൾക്ക് മാറിയിരുന്നില്ല. അസഹ്യമായ വേദന തല കറങ്ങും പോലെ തോന്നി വേദയ്ക്ക്. ഹോസ്പിറ്റലിൽ പോകാം. ഹരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. തറയൊക്കെ രാഖി വൃത്തിയാക്കിയിരുന്നു. രാഹുൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കാർ തിരിച്ചിട്ടിരുന്നു. കാറിലിരിക്കുമ്പോഴും അസഹ്യമായ വേദനയോടെ അവൾ ഹരിയുടെ മടിയിലേക്ക് ചാഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. വേദനയിലും എന്തോ ഒരാശ്വാസം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തൻ്റെ കാലുകളിൽ വേദയുടെ കണ്ണുനീർനനവ് പടരുന്നത് ഹരി അറിഞ്ഞു. ഇടയ്ക്കിടെ അവൾക്കിങ്ങനെ പെയിൻ എന്ന് പറയുമ്പോഴും അവനത് കാര്യമാക്കി എടുത്തിരുന്നില്ല. അവൾ തന്നെ ഒരു തവണ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു വന്ന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലെ സീരിയസ്നെസ് ഒരിക്കലും അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇന്നവൾ പൊട്ടിത്തെറിക്കും വരെയും ഡോക്ടറെ കണ്ട് വിശദമായി തന്നെ സംസാരിക്കണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം, ഹരി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും വേദയുടെ ബി പി വല്ലാതെ കൂടിയിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ വേദന ശമിച്ച് തളർന്നുറങ്ങുന്ന അവളെ നോക്കി ഹരി അരികിൽ തന്നെ ഇരുന്നു. രാഹുലും രേഖയും അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പലവട്ടം പറഞ്ഞിട്ടും താൻ മനസ്സിലാക്കാതെ പോയ അവളുടെ വേദനയോർത്ത്, അവളോട് താൻ ചെയ്ത ചെയ്തികൾ ഓർത്ത് ഹരിയുടെ മനസ്സ് ഉരുകുന്നുണ്ടായിരുന്നു. ഹരി വേദയുടെ തലയിൽ മെല്ലെ തലോടി, പിന്നെ നെറ്റിയിൽ മുത്തം നൽകി. ആ കൈകൾ കൈക്കുള്ളിലൊതുക്കി അങ്ങനെ ഇരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.